ആ ജിമ്മി, നീ ഇപ്പോൾ എവിടെ? ഞാനിവിടെ സൂപ്പർ മാർക്കറ്റില്ല. ആ അത് നന്നായി. അങ്ങനെയാണെങ്കിലേ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, വാങ്ങിയാൽ നിനക്ക് വളരെ ഉപകാരപ്പെടും. അതെന്താ? ആ പേര് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ആ ആ പിന്നെ നീ പച്ചക്കറി വാങ്ങുന്നുണ്ടെങ്കിലേ കുറച്ചധികം മുരിങ്ങാക്കോലും കൂടി വാങ്ങിക്കോ. എന്തിന്? അതിൽ വിറ്റാമിൻ പി ഉണ്ട്. വിറ്റാമിൻ പി? ഓ, പി ഫോർ പിക്കപ്പ്. കുറെ നാളെ സെമിനാരിയിലേക്ക് കടുക്കാ വെള്ളമൊക്കെ കുടിച്ചല്ലേ. മുരിങ്ങാക്കോലിൻ്റെ ഒരു പിമ്പലുള്ളത് എന്തും കൊണ്ടും നല്ലതാ. പി ഫോർ പിക്കപ്പ്. അതുകൊണ്ടല്ല ഈ മുരിങ്ങാക്കോൽ ഇത്രയും വാങ്ങിക്കൂട്ടിയത്. എന്തിനാ ചോദിച്ചേ? ഓ, മുരിങ്ങക്ക അതില് വിറ്റമിൻ ബി ഉണ്ട്. വിറ്റമിൻ ബി? ഓ, ബി ഫോർ പിക്കപ്പ്. എന്താ പറഞ്ഞ? ഹേ, ഒന്നുമില്ല, മുരിങ്ങക്ക തോരൻ ബെസ്റ്റാ. ഭാര്യ ഭർത്താക്കന്മാർ കഴിക്കേണ്ട സാധനമാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലല്ലേ, നമ്മൾ പിന്നെ ആരാ? അതെ, വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം പറഞ്ഞില്ലായിരുന്നു. പ്ലീസ്. കിടപ്പ് മുറിയിൽ അധികം വെളിച്ചം ഇടരുത്. നേരത്തെ നിലാവെട്ടം പോലത്തെ വെളിച്ചമാണ് നല്ലത്. ഇവിടെ എന്ത് വെളിച്ചമുണ്ടായിട്ട് എന്ത് കാര്യം? കിടപ്പുമുറി മാത്രമല്ല ബന്ധപ്പെടാൻ തിരഞ്ഞെടുക്കേണ്ടത്, ഇടയ്ക്ക് ചില മാറ്റങ്ങളും നല്ലതാണ്. സ്വീകരണ മുറിയോ അടുക്കളയോ കുളിമുറിയോ തിരഞ്ഞെടുക്കാം. കുളിമുറി. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. ഞാനൊന്നും വരുന്നില്ല സിനിമയ്ക്ക്, തന്നെയങ്ങ് പോയച്ചാ മതി. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. മര്യാദക്ക് എന്നെ റൂമിൽ നിന്ന് പോവാനെ പറഞ്ഞേ. കുറച്ച് ദിവസമായിട്ട് സ്വസ്ഥത എന്താ നീ അറിഞ്ഞിട്ടില്ല? നാശം മനുഷ്യനെ വഴിയേറ്റിക്കവരോ എഴുതി വെച്ചോളൂ.